എം വി ഗോവിന്ദൻ നയിക്കുന്ന സിപിഎമ്മിന്റെ ജനകീയ പ്രതിരോധ യാത്രയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കുമാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ മുന്നേറ്റമാണെന്നൊക്കെ പറഞ്ഞാണ് ജാഥ നടത്തുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ബജറ്റിലൂടെ നഷ്ടപ്പെട്ട ജനപ്രീതി തിരിച്ചുപിടിക്കാനാണ്. തുടർവണ്ണം ലഭിച്ചതിൻ്റെ ആവേശം ഒരു വർഷത്തിനകം തന്നെ കെട്ടുപോയിരുന്നു. 7 വർഷമായുള്ള ദുർഭരണത്തിൻ്റെ ഫലമായി ജനങ്ങൾ മാത്രമല്ല പാർട്ടിക്കാർ തന്നെ കടുത്ത നിരാശയിലും രോക്ഷത്തിലുമാണ്. വിലക്കയറ്റവും ധൂർത്തും അഴിമതിയും അവസരവാദവും സ്വജനപക്ഷപാതവും ഉൾപ്പെടെ പാർട്ടി അണികളിൽ നിന്ന് പോലും ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതും വാസ്തവമാണ്. പല നേതാക്കളെയും കേന്ദ്രീകരിച്ചുള്ള വിഭാഗീയത പാർട്ടിയിൽ ശക്തമാണ്. കണ്ണൂരിലെ തിലങ്കേരിയിൽ പൊട്ടിത്തെറിയിലേക്ക് നയിച്ച വിഭാഗീയത പറഞ്ഞൊതുക്കാനുള്ള ശ്രമവും ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പാർട്ടി നേതാക്കളായ ജയരാജന്മാരും മുൻ മന്ത്രി കെ ശൈലജയും എം വി ഗോവിന്ദനുമൊക്കെ പല തട്ടുകളിൽ നിന്ന് വിവിധ ദിശയിലേക്ക് പാർട്ടിയെ പിടിച്ചു വലിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് പാർട്ടി ഒറ്റക്കെട്ടാണെന്ന് ഈ നേതാക്കന്മാരൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല. ഇങ്ങനെ ആകെ കളങ്ങിമറിഞ്ഞ അവസ്ഥയിലാണ് ജനകീയ പ്രതിരോധ യാത്ര നടത്തി ഐക്യത്തിൻ്റെ മേലങ്കി അണിയാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നത്. കേന്ദ്ര വിരുദ്ധ വികാരം പൂർവാധികം ശക്തമായി കുത്തിപ്പൊക്കാനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു യാത്ര CPM നടത്തുന്നത്. ഇതിൻ്റെ സാഹചര്യം വളരെ വ്യക്തവുമാണ്. ഇടതുമുന്നണിയുടെ ഭരണ സംവിധാനം സമ്പൂർണമായി തകർന്നിരിക്കുന്നു. കഴിയാവുന്ന രീതിയിലൊക്കെ കേന്ദ്ര സർക്കാർ സഹായിച്ചിട്ടും കെടുകാര്യസ്ഥതയും അഴിമതിയും സ്വജനപക്ഷപാതവും മൂലം അതിൻ്റെയൊന്നും ഗുണം ജനങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു. ഇതിനെക്കുറിച്ച് ജനങ്ങളിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മന്ത്രിമാർക്കും മുന്നണി നേതാക്കൾക്കും കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ അണികളെ ഒപ്പം നിർത്താനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമാണ് ജനകീയ പ്രതിരോധ യാത്ര നടത്തുന്നത്. CPM ഭയപ്പെടുന്ന മറ്റൊരു സാഹചര്യം ലൈഫ് കമ്മീഷൻ അഴിമതി കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ വീണ്ടും അറസ്റ്റ് ചെയ്തതും കൂടെയാണ്. അടുത്തതായി വിളിച്ചു വരുത്താൻ പോകുന്നത് CM രവീന്ദ്രനായിരിക്കും. രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ അത് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിരിക്കുമല്ലോ. കാരണം പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് രവീന്ദ്രൻ. രവീന്ദ്രന്റെ നില ഒട്ടും സുരക്ഷിതമല്ലെന്ന് സ്വപ്നയുമായുള്ള വാട്സപ്പ് ചാറ്റിൽ നിന്ന് വ്യക്തമാണ്. രവീന്ദ്രൻ വീണു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ വാതിൽ മുട്ടുകയെന്ന് ആർക്കും പറയാനാവില്ല. ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം CPM നേതൃത്വം മുന്നിൽ കാണുന്നുമുണ്ട്. പിണറായി ED തൊടില്ലെന്നൊക്കെ MV ഗോവിന്ദൻ വാചകമടിക്കുന്നത് പാർട്ടിയുടെ പേടി കൊണ്ടാണ്. ജനകീയ പ്രതിരോധ യാത്രയുടെ മുഖ്യ ഉദ്ദേശം പിണറായി വിജയന് രാഷ്ട്രീയ രക്ഷാകവചം ഒരുക്കൽ തന്നെയായിരിക്കും.